എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് പ്രിയപ്പെട്ട ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഉണ്ടാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ഒരു കോഴിമുട്ട എടുത്ത് പൊട്ടിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അതിലേക്ക് ഒരു കാ കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ വെജിറ്റബിൾ ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല, ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചത്. സൺഫ്ലവർ ഓയിൽ ആയാലും മതി, വെളിച്ചെണ്ണ ചേർക്കരുത്. പിന്നെ ഒരു അരക്കപ്പ് പൊടിച്ച പഞ്ചസാര വേണം. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര പൊടിച്ചതായാലും അതിന് ചെറിയ തരിയൊക്കെ ഉണ്ട്, അതൊക്കെ മെൽറ്റ് ആവണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് എടുക്കും. 5 മിനിറ്റ് എടുത്ത് നന്നായിട്ട് വിസ്കോ വിസ്ക് ഇല്ലാത്തൊരു തടിത്തവിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് മെൽറ്റ് ചെയ്താൽ മതി. അതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അതൊരു അരിപ്പയിലേക്ക് ഇടണം. അരിപ്പയിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദപ്പൊടി എടുത്തു. അതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് കേട്ടോ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ 1 നുള്ള് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഒരു നുള്ള് മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തത്. 1/4 ടീസ്പൂൺ തന്നെ ഇല്ല, 2 പിഞ്ച് ചേർത്താൽ മതി. ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ടിവിടെ അരിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിസ്ക് തന്നെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് കുഴച്ച് കൊടുക്കണം. വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലായിടത്തും വെച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് കൈവെച്ച് കുഴയ്ക്കാം. ഇതിലേക്കിനി പാലോ വെള്ളമോ അങ്ങനത്തെ ഒന്നും ചേർക്കരുത്, കറക്റ്റ് അളവാണ്. നമുക്കൊന്ന് കുഴഞ്ഞ രീതിയിലാണ് വേണ്ടത്, കാരണം ഒന്ന് പരത്തുന്ന സമയത്ത് വല്ലാതെ ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് ചുറ്റുപാടും ഇങ്ങനെ വെടിച്ച് വെടിച്ച് വരും. അതായത് വെടിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ വിണ്ട് വിണ്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് കറക്റ്റായിട്ടുള്ള അളവിനെടുക്കുകയാണെങ്കിൽ ഇത് കറക്റ്റായി വരും. നമുക്കിപ്പോൾ അത് ഒരു ഇങ്ങനെ മെല്ലെ ഒന്ന് പരത്തി നോക്കുമ്പോൾ മനസ്സിലാവും കറക്റ്റ് പാകമാണ് കണ്ടോ. ഇനി നമുക്കൊരു ഫോർക്കെടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ്. അതിന് നടുവിലേക്കൊരു ചെറിയ കഷ്ണം ബദാമിൻ്റെ പീസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കങ്ങനെ എല്ലാം ചെയ്ത് വെക്കാം. ആ സമയത്ത് നമ്മളൊരു 10 മിനിറ്റ് മുൻപായിട്ട് നമ്മളൊരു അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു, സിമ്മിലിട്ട് വെച്ചതാണ് 10 മിനിറ്റ് മുൻപേ. അതിപ്പോൾ കറക്റ്റ് പാകമായ സമയമായിട്ടുണ്ട്. അതിലേക്കൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച ശേഷം ഇത് വെച്ച് കൊടുക്കാം. ബിസ്ക്കറ്റ് ഇങ്ങനെ മൂടി വെച്ച് ഒരു 25 മിനിറ്റ് വരെ നമുക്ക് പിന്നെ ബേക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ് ആകുമ്പോൾ കറക്റ്റായിട്ട് വന്ന് നോക്കുക, ഇല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടെ വെക്കുക, അത്ര മതി. ഇപ്പോൾ അത് 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കിയപ്പം കറക്റ്റാണ്. എടുക്കുമ്പം ഒരു സോഫ്റ്റ് പോലെ ഉണ്ടാവും, പക്ഷേ എന്നാലും കൈമേൽ ഒട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. അത് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഇനി ഒരു ട്രിപ്പ് കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം എല്ലാം ആയിട്ടുണ്ട്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.